എ കെ അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. വീണ്ടും ഷിരൂർ ദൗത്യത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. നമ്മൾ ഇന്ന് ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ മുൻപിലുണ്ട്. ഈശ്വർ ബാൽപ്പയുടെ സംഘം മാത്രമാണോ തെരച്ചിൽ ഇറങ്ങുക എന്നതാണ് ഒരു ചോദ്യം. രണ്ട്, നാവികസേനയുടെ ഡ്രൈവർമാർ എത്തുമോ? ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന എന്താണ്? ഇനി ഒരു ചോദ്യം കൂടി, പ്രധാനമായും ഏതു ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് തെരച്ചിൽ? കാലാവസ്ഥ എങ്ങനെയാണ്? ഡോക്ടർ അരുൺ കുമാർ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഒരു മാസമായി മലയാളികൾ ചോദിക്കുന്ന ചോദ്യമാണ് അർജുൻ എവിടെ, അർജുനെ കണ്ടെത്താൻ കഴിയുമോ. ആ ചോദ്യത്തിലേക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു യാത്രയിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഉള്ളത്. കാരണം ഞാനിപ്പോഴുള്ളത് ഷിരൂരിൽ ഈ ഗംഗാവാലിപ്പുഴയുടെ തീരത്ത് ലക്ഷ്മണന്റെ കടയുണ്ടായിരുന്ന അതേ സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സ്പോട്ടിൽ നിന്ന് ഏതാണ്ട് 10 മീറ്റർ മാത്രം താഴെ ഈ താഴ്ചയിലാണ് ഇന്നലെ അർജുൻ്റെ ട്രക്കിലുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. അതൊരു സൂചനയാണ്. കാരണം ഈ ട്രക്ക് ഈ പുഴയുടെ അടിവാരത്ത് എവിടെയോ ഓടിമറയത്ത് കാത്തുണ്ട് എന്നുള്ള ഇതിൻ്റെ സൂചന കൂടിയാണ്. ആ ട്രക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം ഉറപ്പാണ്, ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തോടൊപ്പമുള്ള 3 ഡ്രൈവർമാരും ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ ഈ ഗംഗാവാലി പുഴയുടെ തീരത്തെത്തും. 6 മണിക്കൂറിനകം തന്നെ 8:30 തന്നെ അവർ ഈ പുഴയിലേക്ക് ഇറങ്ങും എന്നുള്ള കാര്യമാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക. ഇന്നലെ സതീഷ് സൈനി MLA അടക്കമുള്ള ആളുകൾ ഉറപ്പു പറയുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ NDRFന്റെയും അതോടൊപ്പം തന്നെ SDRFന്റെയും സാന്നിധ്യം ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി ഇന്നലെ MLA ഉറപ്പ് നൽകുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നാവികസേനയുടെ സാന്നിധ്യം ഉണ്ടാവും എന്നുള്ള ഉറപ്പ് അർജുന്റെ കുടുംബത്തിനും നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ഇന്നലെ ഇപ്പോൾ ഈ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരിക്കുന്ന ഏതാണ്ട് എന്റെ അടുത്തുനിന്ന് ഏതാണ്ട് 10 മീറ്റർ അകലെ നിന്നാണ് ഈ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു മാസം നടത്തിയ തെരച്ചിലിനിടയിൽ പോലും ഈ ലോറിയുടെ ഭാഗങ്ങൾ എന്ന് കരുതുന്ന ഒരു വസ്തു പോലും ഈ പുഴയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇന്നലെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരിക്കുന്നതിൽ നിന്ന് ഏതാണ്ട് ഒരു 40-50 മീറ്റർ ദൂരം മാത്രമാണ് ഈ സ്പോട്ട് 3 എന്ന് പറയുന്ന കോണ്ടാക്ട് പോയിന്റ് 3 എത്താനുള്ളത്. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും, ആ പോയിന്റിലേക്ക് ഏതാണ്ട് ഇവിടുന്ന് ഒരു 40 മീറ്റർ മാത്രമാണുള്ളൂ. അതായത് ഇവിടുന്ന് ഈ മണ്ണിടിച്ചിലുണ്ടായ ഈ ലക്ഷ്മണന്റെ കടയുടെ ഭാഗത്തു നിന്ന് മുകൾ ഭാഗത്തു നിന്ന് മണ്ണിടിച്ചിലുണ്ടായാൽ ഈ ഭാഗത്ത് കൂടെ ലോറി ഇവിടെ ഇറങ്ങിയതിന് ശേഷം അങ്ങോട്ട് തള്ളിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ തന്നെയാണ് ഏറ്റവും സ്ട്രോങ് ആയുള്ള സിഗ്നൽ ഈ GPR പരിശോധനയിലും അതോടൊപ്പം തന്നെ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നാവികസേന നടത്തിയ പരിശോധനയിലും ആ സ്പോട്ട് അവിടെ അങ്ങനെ തന്നെയുണ്ട്. അതായത് ഇന്ന് രാവിലെ ഈശ്വർ മാൽപ്പയും സംഘവും എത്തിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഈ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയ ഈ സ്ഥലത്ത് നിന്ന് പരിശോധന ആരംഭിക്കുകയും ആ തെരച്ചിൽ സ്പോട്ട് 3 എത്തുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇന്നലെ ഏതാണ്ട് 100 അടി നീളത്തിലാണ് ഇന്നലെ ഈശ്വർ മാൽപ്പയ പരിശോധന നടത്തിയത്. ഈ തെരച്ചിലിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന ഒരു സാഹചര്യം, അപകടകരമായ ഒരു സാഹചര്യം പുഴയുടെ അടിത്തട്ടിൽ ഇല്ല എന്നാണ് ഈശ്വർ മാൽപ്പയ പറഞ്ഞിരിക്കുന്നത്. അതായത് കൂടുതൽ ദൂരത്തിലേക്ക് ഇന്ന് തെരച്ചിൽ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഏതാണ്ട് 50 മീറ്ററോളം, അതായത് 150 അടിയോളം ദൂരത്തിലേക്ക് ഇന്ന് പരിശോധന അല്ലെങ്കിൽ തെരച്ചിൽ നീങ്ങിക്കഴിഞ്ഞാൽ സ്പോട്ട് 3 ഈശ്വർ മാൽപ്പയ്ക്ക് ആദ്യത്തെ 30 മിനിറ്റിനകം തന്നെ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കരിങ്കല്ലുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അവിടേക്ക് പരിശോധന നടത്താൻ യാതൊരു തടസ്സങ്ങളും ഇല്ല എന്ന് പറയുന്നു. ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള പരിശോധന ആദ്യഘട്ടത്തിൽ നടക്കും. അതിന് പിന്നാലെ തന്നെ അതിൽ നിന്ന് ഏതാണ്ട് പിന്നീട് 40 മീറ്ററോളം താഴ്ചയിലേക്ക്, അതായത് ആ പുഴയുടെ താഴ്ഭാഗത്തേക്ക് നമുക്ക് കാണാം മരങ്ങളടക്കം കൂടിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിൽ നിന്ന് ഏതാണ്ട് 10 മീറ്റർ താഴ്ചയിലേക്ക് മാത്രമാണ് അടുത്ത സ്പോട്ടുള്ളത്, സ്ട്രോങ് ആയി സിഗ്നൽ കിട്ടിയിരിക്കുന്ന അടുത്ത സ്പോട്ടുള്ളത്. ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന കൂടി നടത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഈ രണ്ട് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തെരച്ചിലായിരിക്കും ഈശ്വർ മാൽപ്പയ ആദ്യഘട്ടത്തിൽ തന്നെ നടത്തുക. കാരണം ഹൈഡ്രോളിക് ജാക്കിൽ നിന്ന് തുടങ്ങി അവിടുന്ന് സ്പോട്ട് 3 സ്പോട്ട് 4 നീളുന്ന തരത്തിൽ ഈശ്വർ മാൽപ്പയെ അദ്ദേഹത്തിൻ്റെ നേരത്തുള്ള തെരച്ചിൽ നടക്കും. അതിന് സമാന്തരമായി തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് ഡ്രൈവർമാർ ഈ പുഴയുടെ തീരത്ത് താഴം വരെയുള്ള മേഖലകളിൽ പരിശോധന നടത്തും. കാരണം ഇന്നലെ നടത്തിയ പരിശോധനയിൽ 3 സാധനങ്ങളാണ് ലോറിയുടെയും മറ്റും വാഹനങ്ങളുടേതും കരുതുന്ന 3 വസ്തുക്കളാണ് ഈ പുഴയിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഭാഗത്തും മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൂടി കണ്ടെത്തുക എന്നുള്ളത് ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വെയിൽ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. അന്തരീക്ഷം നോക്കിയാലും കാർമേഘങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ നല്ല തെളിഞ്ഞ വെയിലിൽ തെളിഞ്ഞിരിക്കുന്ന ഗംഗാവലി പുഴയിൽ വിസിബിലിറ്റി കൂടെ കൂടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നാവികസേനയുടെ ഡ്രൈവർമാർ എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം തന്നെ ഈ തെരച്ചിലിൻ്റെ സാധ്യതയുണ്ടല്ലോ അല്ലേ? അതായത് കഴിഞ്ഞ തവണ നാവികസേനയുടെ ഡ്രൈവർമാർക്ക് മുങ്ങുന്നതിന് പ്രധാനപ്പെട്ട തടസ്സമായി പറഞ്ഞിരുന്ന 2 കാര്യങ്ങളിലൊന്ന് ഈ സ്ഥലത്തുള്ള ഒഴുക്ക്, അത് 6 knots ആയിരുന്നു, 6-7 knots ആയിരുന്നു. ഇപ്പോൾ അത്
രണ്ട് നോട്ട്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാവികസേനയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് രണ്ട് നോട്ട്സ് ആണെങ്കിൽ നാവികസേനയുടെ സ്കൂബ ഡൈവർമാർ ഇറങ്ങും. രണ്ടാമത്തത് വിസിബിലിറ്റി ആയിരുന്നു. ആ വിസിബിലിറ്റി പ്രശ്നവും ഇപ്പോൾ പരിഹരിച്ചു. ഇപ്പോൾ തെളിഞ്ഞ ഒഴുക്കാണ് ഗംഗാവലിപ്പുഴയിൽ. മാത്രമല്ല നല്ല വെയിലും ഉണ്ടാകുമ്പോൾ ഒരു 10-11 മണിയോടുകൂടി താഴേക്ക് നമുക്ക് പോകാനും ഈ സ്കൂബ ഡൈവേഴ്സിന് ഒരു 50 അടിയോളം താഴെയുള്ള വസ്തുക്കളെ തിരിച്ചറിയാനും സാധിക്കും. അപ്പോൾ ആ ഒരു പ്രതിസന്ധി മാറിക്കഴിഞ്ഞു. ഇനി നാവികസേനയുടെ ഡൈവർമാർ കൂടി എത്തുക എന്നത് ശരിക്കും ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ അഭിലാഷ്? ആ തീർച്ചയായിട്ടും നാവികസേനയുടെ ഡ്രൈവർമാർ ഇന്നലെ തന്നെ തയ്യാറായിരുന്നു. 5 ഡ്രൈവർമാരെ അവർ ഒരുക്കിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാവശ്യമായ ഉപകരണങ്ങൾ 2 ഡിങ്കി ബോട്ടുകൾ അടക്കം അവർ തയ്യാറാക്കി വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ചില ആശയക്കുഴപ്പങ്ങൾ ആ ഘട്ടത്തിൽ ഉണ്ടാകുകയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അനുമതി നൽകാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് ഉള്ളതിൽ വ്യക്തത ഇപ്പോഴും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഏതായാലും ഇന്ന് നാവികസേന എത്താനുള്ളൊരു സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം അവർ 10 മണിയോടുകൂടി തന്നെ കാർവാറിൽ നിന്ന് അവർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അതിന് മുമ്പ് തന്നെ ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും ഇവിടെ പരിശോധന നടത്തും. അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി അല്പം മഴ പെയ്തിരുന്നു ഈ മേഖലയിലൊക്കെ. അതുകൊണ്ട് തന്നെ നദിയിൽ അല്പം കലങ്ങിയ നിലയിലാണ് ഇപ്പോൾ വെള്ളമുള്ളത്. പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് 1.5 മണിക്കൂറിനകം തന്നെ ഈ വെള്ളം തെളിഞ്ഞു വരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ ഈശ്വർ മാൽപ്പയെ പറഞ്ഞത് അടിത്തട്ടിലുള്ള പരിശോധനയ്ക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിലവിലില്ല. കാരണം അവിടെ പാറക്കെട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ കാണുന്ന രീതിയിലാണ് ഇപ്പോൾ അടിത്തട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പരിശോധന വളരെ സുഖകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഈശ്വർ മാൽപ്പ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനനുകൂലമായ അതേ സമാനമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇന്നും ഉണ്ടാകുക. പ്രത്യേകിച്ച് രാവിലെ മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വെയിൽ ഉദിച്ചു വരുമ്പോൾ പുഴയുടെ അടിത്തട്ടിലേക്ക് സൂര്യപ്രകാശം എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ആ പ്രദേശങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്ക് പോകാൻ കഴിയും. 4 ഡ്രൈവർമാർ, അതായത് ഈശ്വർ മാൽപ്പ അടക്കമുള്ള 4 ഡ്രൈവർമാർ ഈ പുഴയിൽ രാവിലെ 8:00 തന്നെ ഈ ഊളിയിടും. അവിടെയുള്ള പരിശോധനകൾ വ്യാപകമായി തന്നെ അവർക്ക് നടത്താൻ കഴിയും. ഒരു പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഈ മണ്ണിടിച്ചിലുണ്ടായ ഒരു ഘട്ടത്തിൽ ഈ ലോറിക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ലോറി കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുക. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് മാത്രമേ നമുക്ക് കാണേണ്ടതുള്ളൂ. ഏതായാലും ഈശ്വർ മാൽപ്പയും സംഘവും ഇന്ന് രാവിലെ 8:00 തെരച്ചിൽ ആരംഭിക്കും. അതിനുശേഷം 10 മണിയോടുകൂടി ആയിരിക്കും നാവികസേനയുടെ അംഗങ്ങൾ എത്തുക. അവരും എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അവർ കൂടി എത്തുന്ന മുറയ്ക്ക് ഈ കൂടുതൽ പരിശോധന, അതായത് സോണാർ പരിശോധന അടക്കം വളരെ കൃത്യമായി നടത്താൻ കഴിയും. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന സ്പോട്ടിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടെങ്കിൽ അതുപോലും കണ്ടെത്തിക്കൊണ്ടുള്ള ശാസ്ത്രീയമായ ഒരു തെരച്ചിലിന് കൂടിയുള്ള കളമൊരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ NDRFഉം SDRFഉം ഇവർക്ക് സഹായം നൽകിക്കൊണ്ട് ഇവിടേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ മിഷൻ ഒരു ഏകോപനത്തോടെയുള്ള ഒരു മിഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വേണം നമുക്ക് പറയാൻ.